കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് ഓക്കെ. പൊതുവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ സമീപിച്ച ആളുകൾക്ക് പൊതു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത ജനപ്രതിനിധികളെന്ന നിലയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ളവരുമുണ്ട്, അഭിഭാഷകരുണ്ട്, ഡോക്ടറുണ്ട്, യുവജനങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്, എല്ലാ വിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നവരുമുണ്ട്. അതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയുടെ ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ച വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതയെങ്കിൽ കോർപ്പറേഷനിൽ ആ മികവ് പുലർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ണൂരിലെ ജനാവലി സർവസമ്മതമായി ഈ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 14 നടക്കുമ്പോൾ രാഷ്ട്രീയ വികസന നയം മുഖ്യ ചർച്ചയായി ഉയർന്നു വരിക തന്നെ ചെയ്യും. അത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയമാണൊന്ന്, വർഗീയതയെ പിന്തുണക്കുന്നവരും വർഗീയതയുടെ വ്യക്താക്കളും ഒരു ഭാഗത്തും മതനിരപേക്ഷ ശക്തികളും മറുഭാഗത്തുമാണ്. കേരളത്തിലെ യു ഡി എഫ് വർഗീയ പ്രസ്ഥാനങ്ങളുടെ കൂടാരമാണ്. ബി ജെ പിയുമായും ജമായത്തെ ഇസ്ലാമിയുമായും അവർ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ജമായത്തെ ബന്ധത്തിനെതിരായി കോൺഗ്രസിനകത്തും ലീഗിനകത്തും മതനിരപേക്ഷവാദികൾ അതിശക്തമായി പ്രതികരണം ഉയർത്തി വിട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം മുഖ്യ അജണ്ടയാക്കി അംഗീകരിച്ച ബി ജെ പി അവരോടൊപ്പം തന്നെ അണിചേർന്നുകൊണ്ടാണ് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിൻ്റെ കറുത്ത ദിനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട 1992 ഡിസംബർ 6 ശേഷം മറ്റൊരു കറുത്ത ദിനമായ ആഗസ്റ്റ് 5, 2020 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ നോക്കുന്ന ബി ജെ പിയെ സഹായിക്കും വിധത്തിൽ കോൺഗ്രസ് മാറിയത്. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം ജമായത്തെ ഇസ്ലാമിയോടൊപ്പം ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. അതിന് ചുട്ട മറുപടി ജനങ്ങൾ നൽകുക തന്നെ ചെയ്യും. അതോടൊപ്പം കർഷക തൊഴിലാളി ദ്രോഹ നിയമനിർമ്മാണത്തിനെതിരായി ഇടതുപക്ഷം മാത്രമാണ് പാർലമെൻ്റ് അകത്തും പുറത്തും പ്രതിരോധമുയർത്തിയത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും.
വികസനത്തിൻ്റെ കാര്യം എടുത്താൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഐക്യ കേരള പിറവിക്ക് ശേഷം വികസനത്തിന് പുതിയ ഇതിഹാസമാണ് രചിച്ചത്. അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ സമീപിക്കുമ്പോൾ, നിങ്ങളിലൂടെ ജനങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലൈഫ് സ്റ്റൈൽ രാജ്യാന്തര പ്രശസ്തിയുള്ള ഒരു മാഗസിൻ, അതാണ് വോഗ. അവർ വിമൻ ഓഫ് ദ ഇയർ 2020 ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാതൃക കാട്ടിയ സംസ്ഥാനമായി കേരളം സാർവദേശീയ ബഹുമതി നേടും വിധത്തിലെത്തി. നേരത്തെ ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും വിവിധ ആദരം നൽകി കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചു. 42 വിദേശ മാധ്യമങ്ങളാണ് കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയത്, പ്രശംസിച്ചത്. ജുഡീഷ്യറിയും കേന്ദ്ര സർക്കാരും മതപണ്ഡിതന്മാരും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചു. അക്കൂട്ടത്തിലാണ് ഒരു സർവ്വദേശീയ അംഗീകാരം ഇന്ന് കിട്ടിയത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഈ സർവ്വദേശീയ അംഗീകാരം നേടിയെടുക്കുന്നതിൻ്റെ പിന്നിൽ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരുടെയും കഠിന പ്രയത്നമുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനകീയ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരാണ് LDS സർക്കാർ. കണ്ണൂർ ജില്ലയിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ ആദ്യകാലത്തെ 3.5 വർഷം EP ലതയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണവും പ്രവർത്തനങ്ങളുടെ മുന്നേറ്റമാണ് ഇപ്പോൾ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യാൻ ഇടവരുന്നത്. ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കൊപ്പം അണിനിരന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ മറ്റൊരു കാരണം. തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷം ഭരിക്കുന്നിടങ്ങളിലാണ് അംഗീകാരവും അവാർഡുകളും കിട്ടിയത്. 30 സ്ഥാപനങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്നതിനാണ് ദേശീയ സംസ്ഥാന പുരസ്കാരം, മാധ്യമ അവാർഡുകൾ കിട്ടിയത്. UDF ഭരിക്കുന്ന അത്യപൂർവം 1-2 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അംഗീകാരം. മറ്റെല്ലാം ഇടതുപക്ഷം ഭരിക്കുന്നതിനാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് അഴിമതിക്കാരും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരും അഴിമതിക്കെതിരായി സമരം ചെയ്യുന്നവരും തമ്മിലുള്ള പോരാട്ടം. ഇന്നലെ വിജിലൻസ് കോടതി KM ഷാജി MLA പേരിൽ പ്രഥമദൃഷ്ടിയാ തെളിവ് കണ്ടെത്തിയതിനാൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ 2021 മാർച്ച് വരെ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 4 മാസത്തിനകമാണ് അദ്ദേഹം നടത്തിയ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അവിഹിത സ്വത്ത് സമ്പാദിച്ച കാര്യങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് പരിശോധിച്ച് തെളിവ് സമർപ്പിക്കേണ്ടത്. തീർച്ചയായും ഒരു അഴിമതിക്കേസിൽ പ്രതിയാണ് അഴീക്കോട് MLA. മറ്റൊരു അഴിമതിക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ഈ MLA. അത് കോഴിക്കോട് പണിത മണിമാളികയാണ്.
അഴീക്കോട് എം എൽ എയുടെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ അലവൻസും ശമ്പളവും ഉൾപ്പെടെ കണക്കാക്കിയാൽ 4.25 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടാവുക. 2018 മാർച്ച് 31 കേരള നിയമസഭ പാസാക്കിയ നിയമത്തെ തുടർന്ന് അതുമുതൽ ശരാശരി ഒരു എം എൽ എയുടെ കൈവശം 1 മാസം കിട്ടുന്ന വരുമാനമെന്ന് പറയുന്നത് 70,000 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈവശം എത്തിയത് 1 മാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 50,000 രൂപയായിരുന്നു. ഈ 9.5 വർഷത്തിനിടയിൽ 1 വർഷം അദ്ദേഹത്തിന് യാതൊരു സാമ്പത്തിക ആനുകൂല്യവും നൽകാൻ പാടില്ല എന്ന് കോടതി വിധിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ 8 വർഷത്തെ അദ്ദേഹത്തിൻ്റെ വരുമാനം എത്ര? എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാന സ്രോതസ്സിലൂടെ കിട്ടുന്ന വരുമാനം എത്ര? അത് നോക്കിയാൽ ഈ കണക്കുകൾ കൊണ്ട് വ്യക്തമാകുന്നത് ഏതാണ്ട് 1.25 കോടിക്കടുത്താണ്. ഈ 1.25 കോടിക്കടുത്ത് വരുമാനമുണ്ടായിരുന്നയാൾ എങ്ങനെ ഇപ്പോൾ 3 വീടും 6 ഏക്കർ ഭൂമിയും ഉള്ള സ്വത്തിൻ്റെ ഉടമയായി? അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വത്തും എം എൽ എ ആയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്വത്തും താരതമ്യം ചെയ്താൽ ഏതാണ്ട് 200% അധികമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്വത്ത്. അന്ന് ഏതാണ്ട് 1.25 കോടിയോളമാണെങ്കിൽ ഇന്ന് 5 കോടിയുടെ വീട് മാത്രം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ മറ്റ് സ്വത്തുകളുടെ എല്ലാം കണക്ക് കൂട്ടിയാൽ എത്ര വരും? ഇത് എവിടെ നിന്നാണ്? എന്തായാലും അഴീക്കോട് ഹൈസ്കൂളിന് +2 കൊടുത്ത് കിട്ടിയ 25 ലക്ഷം രൂപ കൊണ്ട് മാത്രം ഇത്രയും വലിയ മണിമാളിക പണിയാൻ കഴിയില്ല. അപ്പോൾ അതിനപ്പുറം അദ്ദേഹത്തിന് മറ്റൊരു സോഴ്സിലൂടെ പണം ലഭിച്ചിട്ടുണ്ടാവണം. അതേത് സോഴ്സിൽ നിന്നാണ്? അത് ഈ നാടിനറിയണം. ഈ നാടിനറിയേണ്ടത് ജനപ്രതിനിധി എന്ന നിലയിൽ അവകാശമാണ്, ജനങ്ങളുടെ അവകാശമാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശമാണ് ഈ അന്വേഷണ ഏജൻസികൾ സത്യസന്ധമായ അറിയാൻ കഴിയണം. ഒരു കാര്യം ഇപ്പോൾ ബോധ്യമായി, ഷാജിയുടെ ഭാര്യയ്ക്ക് പോലും ഷാജിയുടെ വരുമാനത്തിൻ്റെ സ്രോതസ് അറിയില്ല. അത് തുറന്ന് ഇഡിയോട് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരാണ് ഈ വരുമാന സ്രോതസ് അറിയുന്നവർ? ഇപ്പോൾ ഇഡിക്ക് നൽകിയ പരാതിയിലും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പരാതി എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടിൽ ബന്ധമുണ്ടെന്നുള്ള സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ ഹവാല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിച്ചതും ഇങ്ങോട്ട് വിളിച്ചതുമായിട്ടുള്ള വിവരം ലഭ്യമാകും. അത് പരിശോധിച്ചാൽ എവിടെ നിന്നാണ് പണമെന്ന് കണ്ടെത്താൻ കഴിയും. ഇത് ഒരു കെ എം ഷാജിയുടെ മാത്രം പ്രശ്നമല്ല, യു ഡി എഫ് മന്ത്രിമാരിൽ കേരളത്തിൽ അവരധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ അധികാരവും പദവിയും അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. അക്കാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ ഇപ്പോൾ അന്വേഷണം നേരിടുന്നതും കേസിൽ പ്രതികളായതുമായ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരുടെ എണ്ണം 9 ആണ്. സോളാർ കേസിൻ്റെ ഭാഗമായി ഇതിനകം കേസിൽ പ്രതികളായി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ കോടതിയിൽ
തെളിവുകൾ സമർപ്പിക്കുകയോ ചെയ്തവരുടെ എണ്ണം 6 ഇഡിയും വിജിലൻസും അന്വേഷിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തവരുടെ എണ്ണം 5 ഇങ്ങനെ അഴിമതിയുടെ ഒരു പര്യായമായി യു ഡി എഫ് നേതാക്കന്മാർ മാറിയിരിക്കുന്നു. അഴിമതി കേസിലും സോളാർ കേസിലുമൊക്കെ പ്രതിസ്ഥാനത്തുള്ളതുകൊണ്ടാണ് മുൻ എം പി കണ്ണൂർക്കാരൻ യഥാർത്ഥത്തിൽ പാർട്ടി മാറിയത്. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയാൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമൊക്കെ ആയവർ പിന്നീട് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൂടുമാറിയാൽ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്ന വ്യാമോഹം കൊണ്ടാണ് ഒരു മുൻ എം പി ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. പക്ഷെ എന്നാൽ പോലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ജനകീയ കോടതിയിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അധികാരവും പദവിയും ഉപയോഗിച്ച് കൊള്ളരുതായ്മകൾ കാട്ടിയവർക്കെതിരായി ജനങ്ങൾ വിധിയെടുത്തു. ആ തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വേട്ടക്ക് ഉപയോഗിക്കുന്നത്. അതാണ് കേരളത്തിലെ വികസന പദ്ധതികൾ തുരങ്കം വെക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ. കേരളത്തിൽ വൻ വികസന കുതിപ്പാണുണ്ടായത്. അതിൽ ചില പദ്ധതികൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതായിരുന്നു. സ്മാർട്ട് സിറ്റി, കെ ഫോൺ, ടോറസ് ഡൗൺ ടൗൺ എന്ന പദ്ധതി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പദ്ധതികൾ, അത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുമ്പോൾ വികസന വിരുദ്ധരായ ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ പദ്ധതിയെ തുരങ്കം വെക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുന്നത്. അത് ജനങ്ങൾ അനുവദിക്കില്ല. വികസനം യാഥാർത്ഥ്യമാക്കണം. വിവാദമല്ല വേണ്ടത്. നാടിൻ്റെ വികസനവും പുരോഗതിയുമാണ്, ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ഭരണത്തിൻ്റെ തുടർച്ചയും ഉണ്ടാവും ഈ കണ്ണൂരിലും കേരളത്തിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി എൽ ഡി എഫ് നല്ല മുന്നേറ്റമുണ്ടാക്കും. പുതിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തും. അതിൽ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം ഇടതുപക്ഷത്തിന് മാത്രം ഭൂരിപക്ഷം ലഭിക്കുകയും എന്നിട്ട് അധികാരത്തിലെത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്നത്തെ നിലയിൽ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിന് കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പറ്റുന്ന ജനകീയ അംഗീകാരം നേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് എൽ ഡി എഫ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. യു ഡി എഫിൻ്റെ നിലതി എന്താ? തമ്മിലടിയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി ചർച്ചകൾ നടന്നപ്പോൾ അടിച്ചോടിക്കുകയാണ് ചിലരെ. കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നു സ്ഥാനാർത്ഥി കുപ്പായം ധരിച്ച് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന്. മറ്റൊരു കോൺഗ്രസ് നേതാവ് പറയുന്നു സ്ഥിരമായി ഒരേ ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൂടാ. ഇങ്ങനെ പരസ്യമായി വിഴുപ്പലക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത്. ആ യു ഡി എഫിൽ നിന്ന് നേരത്തെ തന്നെ എൽ ജെ ഡിയും കേരള കോൺഗ്രസ് മാണിയും വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നു എന്നത് മാത്രമല്ല, യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തകന്മാർ, അനുഭാവികൾ, ഡി സി സി അംഗം വരെയുള്ളവർ ഇപ്പോൾ രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ തമ്മിലടിക്കുന്ന മുന്നണിയല്ല, സ്ഥാനാർത്ഥിയായി കുപ്പായം ധരിച്ച് വരുമ്പോൾ ആ പാർട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ അടിച്ചോടിക്കും വിധത്തിലുള്ള ഒരു മുന്നണിയല്ല എൽ ഡി എഫ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയും സീറ്റ് വിഭജനം പൂർത്തീകരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്ന വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ കോർപ്പറേഷനിലെ കൺവീനർ സഖാവ് എൻ ചന്ദ്രൻ നിങ്ങളോട് പറയും. സ്ഥാനാർത്ഥിയുടെ പട്ടിക അദ്ദേഹം പ്രസിദ്ധീകരിക്കും.
ഇത്തവണ കേരളത്തിൽ പുതുതായി എൽ ഡി എഫിലേക്ക് വന്നിട്ടുള്ള പരിഗണിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ പരിഗണന നൽകിയിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പ്രവർത്തിക്കുന്നത്. 150 കൊല്ലത്തെ കണ്ണൂർ പട്ടണത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ചുരുക്കം സമയത്ത് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പങ്കാളിത്തമോ അല്ലെ പിന്തുണയോ ഉള്ള ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അല്ലെ ഭരണം ഉണ്ടായിരുന്നു. മുമ്പ് ഭാസ്കരാട്ടനും കുമാരമാഷൊക്കെ ഉണ്ടായിരുന്ന ചില സന്ദർഭത്തിൽ ചുരുക്കം ചില സമയത്ത് മുന്നണിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു 4 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടായത് പ്രഥമ കണ്ണൂർ കോർപ്പറേഷൻ്റെ. എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷം മുന്നണിക്കില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ റിബലായി മത്സരിച്ച ഒരാളുടെ പിന്തുണയോടുകൂടിയാണ് 4 വർഷം മുന്നണി ഇവിടെ ഭരിച്ചത്. ആ ഭരണത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വാഗ്ദാനങ്ങളിൽ ഏതാണ്ട് 75% നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കും. എന്നാൽ ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചതും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പോലും അനുവദിക്കപ്പെട്ടതുമായ ചില പദ്ധതികൾ നമുക്ക് പ്രാവർത്തികമാക്കാനായില്ല എന്നത് ഒരു പരിമിതിയാണ്. അതിനുള്ള കാരണം അന്നത്തെ ആ ഭരണത്തിൻ്റെ ഭാഗമായുള്ള പിന്തുണ നൽകിയാളും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും കാരണമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട വികസന പരിപാടികൾ നടപ്പിലാക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ഭരണം കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടാവണം. എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് ശേഷം കണ്ണൂരിൻ്റെ എം എൽ എ ആയി ആദ്യമായി ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നാളിതുവരെയില്ലാത്ത പരിഗണന കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കണ്ണൂരിന് ലഭിച്ചിട്ടുണ്ട്. അത് നേടിയെടുക്കുന്നതിൽ 4 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ ഭരണം നേതൃത്വപരമായ പങ്കും ഇടപെടലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സഹായത്തോടുകൂടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട നിരവധി പദ്ധതികൾ. അത് ഫ്ലൈ ഓവറുണ്ട്, മേലേച്ചുവ ബൈപ്പാസ് ഉണ്ട്, സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് പദ്ധതികളുണ്ട്, മാലിന്യ പ്ലാന്റ് ഉണ്ട്. കണ്ണൂർ ദീർഘകാലമായി അനുഭവിച്ചു വരുന്ന ഒരുപാട് ദുരിതങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാനുള്ള പദ്ധതികൾ ആ കൂട്ടത്തിലുണ്ട്. അവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിൽ പൂർണ്ണമായി നടപ്പിലാക്കണമെങ്കിൽ, വേഗത കൂട്ടണമെങ്കിൽ നഗരഭരണം ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ തന്നെ എത്തേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ വികസന പരിപാടികളോടെ കൃത്യമായ കർമ്മ പദ്ധതികളോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിഷൻ കണ്ണൂർ 2025 എന്ന പേരിൽ ഞങ്ങൾ കണ്ണൂരിലെ ഭാവി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് കണ്ണൂരിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെ വിളിച്ചു ചേർക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ താല്പര്യത്തോടുകൂടി ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സമ്മതിക്കുകയും അദ്ദേഹം ഓൺലൈനായി ആ ഒരു കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൻ്റെ വികസനം സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ. ഇനിയും ശക്തമായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ കണ്ണൂരിന് കഴിയണം എന്നാണ് അദ്ദേഹം പ്രത്യാശിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള കണ്ണൂരിലെ വ്യവസായ മേഖലയിലെ, വാണിജ്യ മേഖലയിലെ, അതുപോലെ ആരാധ്യനായിട്ടുള്ള ബിഷപ്പ് അടക്കമുള്ളവർ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തികളടക്കമുള്ളവർ ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള നിർദ്ദേശക പെട്ടികൾ മുഖാന്തരവും ഞങ്ങളുടെ ഇമെയിലും മറ്റുമായി ഒട്ടനവധി നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞു. അവയെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ജനകീയ മാനിഫെസ്റ്റോ
ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്നതല്ല ഈ കണ്ണൂർ കോർപ്പറേഷനിലെ വിവിധ മേഖലകളിലെ ജനങ്ങളുടെ നിർദ്ദേശങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ജനകീയ മാനിഫെസ്റ്റോ അടുത്ത ആഴ്ച ഞങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും ആ മാനിഫെസ്റ്റോയെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അതുവഴി കൃത്യമായ ഒരു വികസന മാർഗരേഖ കണ്ണൂരിന് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് പ്രാവർത്തികമാക്കാനാണ് കണ്ണൂരിലെ ജനാവലിയോട് ഞങ്ങൾ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് കണ്ണൂർ ജനത ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇടതുപക്ഷം ഇത്തവണ അധികാരത്തിൽ വരണമെന്നൊരു പൊതുബോധം എല്ലാ വിഭാഗം ജനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് വെച്ച് നമുക്ക് നല്ല നിലയിൽ കണ്ണൂരിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഭരണം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കാനും പ്രവർത്തിക്കാനും കഴിയത്തക്ക നിലയിലുള്ള 55 നിരവധി പൊതുപ്രവർത്തനത്തിൻ്റെയും ഭരണരംഗത്ത് പ്രവർത്തിച്ചതിൻ്റെയെല്ലാം അനുഭവമുള്ള 55 ആളുകളെയാണ് ഈ പോരാട്ടത്തിൽ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതിൽ 53 ഡിവിഷനുകളുടെ പേരുകളാണ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിക്കുന്നത് മറ്റ് 2 മണ്ഡലങ്ങളിലെ പേരുകൾ ഒരു 3-4 ദിവസത്തിനകം ഞങ്ങൾ പ്രഖ്യാപിക്കും ഈ 53 പേരുകളിൽ 7 പേർ നിലവിൽ കൗൺസിൽ അംഗങ്ങളാണ് എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ വെള്ളോറ രാജൻ ടി രവീന്ദ്രൻ തൈക്കണ്ടി മുരളീധരൻ ടി ആശ കെ റോജ കെ ഷാഹിദ ഇവർ നിലവിൽ കൗൺസിൽ അംഗങ്ങളാണ് ഇതിൽ കെ റോജ കെ ഷാഹിദ എന്നിവർ ജനറൽ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത് ശ്രീമാൻ മുല്ലപ്പള്ളിയുടെയും ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരൊറ്റ ജനറൽ സീറ്റിലും ഞങ്ങൾ ഒരു വനിതയെയും മത്സരിപ്പിക്കില്ല ഒരു പാർട്ടി പ്രഖ്യാപിക്കുക ജനറൽ സീറ്റിൽ ഒരിക്കലും ഞങ്ങൾ സ്ത്രീകളെ മത്സരിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്നാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനറൽ സീറ്റിൽ 2 വനിതകളെ മത്സരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുക പഴയ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ അംഗങ്ങളായിരുന്ന 7 പേർ യു പുഷ്പരാജ് അഡ്വക്കേറ്റ് പി കെ അൻവർ കെ നാസർ ടി ആശ വെള്ളോറ രാജൻ ഇ വി മുഹമ്മദ് സലീം സി എം പത്മജ എന്നിവർ ഈ പട്ടികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് അതിൻ്റെ ഭാരവാഹികളും അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് കെ വി സവിത എടക്കാട് കെ റോജ ചേലോറ സി ശ്രീജിത്ത് പള്ളിക്കുന്ന് കെ സീത പള്ളിക്കുന്ന് ഇവരാണ് അവർ അതേപോലെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ചേലോറ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് കൂടിയായിരുന്ന വി കെ പ്രകാശിന് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്ന എൻ ഉഷ ഇവരും ഈ പട്ടികയിലുണ്ട് സി ഡി എസിൻ്റെ ചെയർപേഴ്സണായിരുന്നു ആണ് കെ നിർമ്മല അവരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതയായ ഈ കേരളമാകെ അറിയപ്പെടുന്ന വനിതാ പ്രവർത്തന മേഖലയിലെ ഏറ്റവും സമുന്നതരായ നേതാവിൽ ഒരാളാണ് സഖാവ് എൻ സുകന്യ സഖാവ് സുകന്യയെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ട് സുകന്യ നിലവിൽ കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് അതേപോലെ പഴയ കണ്ണൂർ കേരള സർവകലാശാലയുടെ യൂണിയൻ ചെയർപേഴ്സണുമാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ നിലയിൽ സമഗ്രമായ ഒരു പട്ടികക്കാണ് ഞങ്ങളിവിടെ രൂപം കൊടുത്തിട്ടുള്ളത് യുവജനങ്ങൾക്കിതിൽ പ്രാതിനിധ്യമുണ്ട് അതുപോലെ സമസ്ത മേഖലകളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയും ഞങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെയെല്ലാം ഈ കണ്ണൂരിലെ സമൂഹം കണ്ണൂരിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയോടുകൂടി ഈ പട്ടിക നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുക
എ കുഞ്ഞമ്പു CPI. CPIM. കൊറ്റാളി ടി രവീന്ദ്രൻ CPIM. അത്താഴക്കുന്ന് വെള്ളോറ രാജൻ CPI. കക്കാട് ഷംനത് KP INL. തുളിച്ചേരി 11 രാധാ പി CPIM. 12 കക്കാട് നോർത്ത് സപ്ന വി CPIM. 13 ഷാദുലിപ്പള്ളി K രേഷ്ണ CPIM. 14 പള്ളിപ്പുറത്തിൻ്റെ പേര് പിന്നീട് ഞങ്ങൾ പ്രഖ്യാപിക്കും. 15 വാരം PK രഞ്ജിമ CPI. 16 വലിയന്നൂർ K റോജ CPIM. 17 ചേലോറ K പ്രദീപൻ CPIM. 18 മാച്ചേരി A റീമ CPIM. 19 പള്ളിപ്പൊയ് VK പ്രകാശിനി CPIM. 20 കാപ്പാട് K നിർമ്മല CPIM. 21 എളയാവൂർ നോർത്ത് PP വത്സലൻ CPIM. 22 എളയാവൂർ സൗത്ത് ധനേഷ് മോഹൻ CPIM. 23 മുണ്ടയാട് അഡ്വക്കേറ്റ് P പ്രദീപൻ CPIM. 24 എടച്ചൊവ്വ N ഉഷ CPI. 25 അതിരകം ET സാവിത്രി CPIM. 26 കാപ്പിച്ചേരി KM സരസ CPIM. 27 മേലേച്ചുവ തൈക്കണ്ടി മുരളീധരൻ, അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. താഴേച്ചുവ 28 താഴേച്ചുവ S ഷഹീദ CPIM. 29 കിഴുത്തള്ളി C വിനോദ് CPIM. C വിനോദ് CPIMൻ്റെ എളയാവൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി. നിങ്ങൾക്കറിയാം കണ്ണൂരിൽ അക്രമം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി നടന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. സഖാവ് നാണുവിനെ ഹോട്ടലിൽ ബോംബെറിഞ്ഞ് കൊന്നത് ആ സന്ദർഭത്തിലാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് സഖാവ് C വിനോദനെ ചൊവ്വ ബാങ്കിൽ കയറി മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കരുത്തും ചികിത്സയുടെ ഗുണവും കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. 29 കിഴുത്തള്ളി വാർഡ്. 30 തിലാന്നൂർ KP രജനി CPIM. 31 ആറ്റടപ്പ PK സുജയ് CPIM. 32 ചാല രാകേഷ് മന്നമ്പേത്ത് ജനതാദൾ S. 33 എടക്കാട് KV സവിത CPIM. 34 ഏര ഫാദിയ VP CPIM. 35 ആലിഗലിൻ്റെത് പിന്നീട് പ്രഖ്യാപിക്കും. 36 കിഴുന്ന പ്രദീപ് K CPIM. 37 തോട്ടട N ബാലകൃഷ്ണൻ മാസ്റ്റർ CPIM. 38 ആദികടലായി KV അനിത CPI. 39 കുറുവ KN മിനി CPIM. 40 പടന്ന U പുഷ്പരാജ് CPIM. 41 വെത്തിലപ്പള്ളി T ആശ CPIM. 42 നീർച്ച K ഉമ്മർ CPIM. 43 അറക്കൽ K നാസർ INN. 44 ചൊവ്വ CM പത്മജ CPIM. 45 താണ അഡ്വക്കേറ്റ് ഫാത്തിമ വാഴയിൽ CPIM. 46 തെക്കിബസ അഡ്വക്കേറ്റ് PK അൻവർ CPIM. 47 ടെമ്പിൾ MV സന്ദീപ് CPIM. 48 തായത്തെരു EV മുഹമ്മദ് സലീം CPIM. 49 കസാനക്കോട്ട മൊഹസിന സലീം CPI. 50 ആയിക്കര നസ്മിയ ഷെറീൻ BV INL. 51 കാനത്തു K സിദ്ധാർത്ഥൻ CPIM. 52 താളിക്കാവ് അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ CPIM. 53 പയ്യാമ്പലം രാജേഷ് പ്രേം LJD. രാജേഷ് പ്രേം LJDയുടെ സംസ്ഥാന സെക്രട്ടറി. 54 ചാലാട് ശ്രീജിത്ത് CPIM. 55 പഞ്ഞിക്കൈ OS മോളി CPIM. OS മോളി നേഴ്സസ് അസോസിയേഷൻ്റെ ദീർഘകാലം സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ച സഖാവ്. 4 വാർഡിലെ പള്ളിക്കുന്നിലെ V ഉമേശൻ
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. നാലാം വാർഡ് വി ഉമേശൻ. കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ്. പട്ടികയിൽ പുതുമുഖങ്ങൾക്കാണ് പ്രാമുഖ്യം. എൻ സുകന്യയും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പൊടിക്കുണ്ട് ഡിവിഷനിലാണ് സുകന്യ മത്സരിക്കുക. കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ്. മാത്രവുമല്ല ജനറൽ സീറ്റുകളിൽ ഉൾപ്പെടെ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം, ഈ ഘടകങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനും സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണോ എൽ ഡി എഫ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് എൽ ഡി എഫ് കരുതുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ കഴിഞ്ഞ തവണ ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഭരണം ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്ക തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ പാർട്ടി വലിയ ഒരു ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കരുത്തരായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എൻ ചന്ദ്രൻ ഇരുവരും ചേർന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ കൗൺസിലറായി ഇരുന്ന ആളുകൾ ഇത്തവണ വീണ്ടുമുണ്ട്, ഏതാണ്ട് 5 പേർ. അതോടൊപ്പം തന്നെ നേരത്തെ നഗരസഭാ കൗൺസിലർമാരായിരുന്ന 7 പേരും ഈ പട്ടികയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ എടുത്തു പറയേണ്ടത് കൊടിക്കുണ്ട് വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൻ സുകന്യ തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരുപക്ഷെ എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എൻ സുകന്യയെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ ഈ ഒരു തൂക്ക് സഭയായിട്ട് കൂടി, അല്ലെങ്കിൽ വ്യക്തമായൊരു ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് കൂടി 4 വർഷം എൽ ഡി എഫിൻ്റെ ഭരണം കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച എൻ ബാലകൃഷ്ണൻ മാസ്റ്ററും ഇത്തവണ തൊട്ടട ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബാലകൃഷ്ണൻ മാസ്റ്റർക്കും നറുക്ക് വീഴാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പോവുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജുൻ, മനോജ, ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു പേരാണ് എൻ സുകന്യയുടേത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃനിരയിൽ മികച്ച പ്രവർത്തനം ഉൾപ്പെടെ കാഴ്ചവെക്കാൻ സുകന്യ എന്ന നേതാവിന് സാധിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും സുകന്യയെ തന്നെയായിരിക്കും മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പരിഗണിക്കുക. അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അത്തരമൊരു നീക്കം, അതായത് ആകെയുള്ള 50% സീറ്റിലാണ് വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ 70% സ്ത്രീകളെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ഒന്ന് കൊഴുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇടതുമുന്നണി നീക്കങ്ങൾ നടത്തിയിരുന്നു. സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലും കാണുന്നു. 2 വനിതകളെ, ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർമാരായ 2 പേരെ ജനറൽ സീറ്റുകളിലേക്ക് അവർ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ മേയർ സ്ഥാനം വനിതാ സംവരണം അല്ലെങ്കിൽ കൂടി ഒരു വനിതാ മേയറെ വീണ്ടും കണ്ണൂർ കോർപ്പറേഷന് ലഭിക്കാനുള്ള ഒരു സാധ്യത എൽ ഡി എഫ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എൻ സുകന്യയിലൂടെ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മേയർ സ്ഥാനത്തേക്ക് എൻ സുകന്യ തന്നെ വന്നേക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെയാണ് എൻ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പേരും സജീവമായി തന്നെ പരിഗണിക്കുന്നത്. നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൂടി നോക്കാം. പള്ളിയാമൂലയിലാണ് ഈ 1-ാം വാർഡായ പള്ളിയാമൂലയിൽ എം ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് എസ് അംഗമാണ്. കുന്നാവിൽ കെ സീത സി പി ഐ എം, കൊക്കേൻപാറ കുഞ്ഞമ്പു എ സി പി എം, പള്ളിക്കുന്ന് വി ഉമേശൻ സി പി ഐ, തളാപ്പ് സുശീല സതീശൻ സി പി എം, ഉദയംകുന്ന് വിൻസി ജോസഫ് കേരള കോൺഗ്രസ് എം, പൊടിക്കുണ്ട് എൻ സുകന്യ സി പി എം, കൊറ്റാളി ടി രവീന്ദ്രൻ സി പി എം, ഹത്തായക്കുന്ന് വെള്ളോര രാജൻ സി പി ഐ,
കക്കാട് ശംസത് കെ പി, ഐ എൻ എൽ തുളിച്ചേരി രാധ പി സി പി എം, കക്കാട് നോർത്ത് സ്വപ്ന വി സി പി എം, ശാതുലിപ്പള്ളി കെ രേഷ്ണ സി പി എം, പള്ളിപ്പുറത്തെ സ്ഥാനാർത്ഥിയെ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല, രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കും എന്നാണ് എൻ ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. വാരത്ത് പി കെ രഞ്ജിമ സി പി എം, ക്ഷമിക്കണം സി പി ഐ, വലിയന്നൂരിൽ കെ റോജ സി പി എം, ചേലോറ കെ പ്രദീപൻ സി പി എം, മാച്ചേരി റീമ എ സി പി എം, പള്ളിപ്പൊയിൽ വി കെ പ്രകാശിനി സി പി എം, കാപ്പാട് കെ നിർമ്മല സി പി എം, എളിയാവൂർ നോർത്ത് പി വി വത്സലൻ സി പി എം, എളിയാവൂർ സൗത്ത് ധനേഷ് മോഹൻ സി പി എം, മുണ്ടയാട് അഡ്വക്കേറ്റ് പി പ്രദീപൻ സി പി എം, എടച്ചൊവ്വ എൻ ഉഷ സി പി ഐ, അതിരകം ഇ ടി സാവിത്രി സി പി എം, കാപ്പിശ്ശേരി കെ എം സരസ സി പി എം, മേലച്ചൊവ്വ തൈക്കണ്ടി മുരളീധരൻ സ്വതന്ത്രൻ. മേലച്ചൊവ്വയിൽ കഴിഞ്ഞ തവണ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ പി ലത മത്സരിച്ച് വിജയിച്ച വാർഡാണ് അത്. തൈക്കണ്ടി മുരളീധരൻ എന്ന സ്വതന്ത്ര കൗൺസിലർക്ക് ഇപ്പോൾ ഇത്തവണ സി പി എം നൽകിയിരിക്കുകയാണ്. താഴെ ചൊവ്വയിൽ എസ് ഷഹിദ സി പി എം, കിഴുത്തള്ളി സി വിനോദ് സി പി എം, തിലാനൂർ കെ പി രജനി സി പി എം, ഹാറ്റടപ്പ പി കെ സുജയ് സി പി എം, ചാല രാകേഷ് മന്ദമ്പേത്ത് ജനതാദൾ എസ്, എടക്കാട് കെ വി സവിത സി പി എം, ഏഴര ഫാദിയ വി പി സി പി എം, ആലിംഗിലെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടില്ല. കിഴുന്ന പ്രദീപ് കെ സി പി എം, തോട്ടട എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ സി പി എം, ആദികടലായി കെ വി അനിത സി പി ഐ, കുറുവ കെ എൻ മിനി സി പി എം, പടന്ന യു പുഷ്പരാജ് സി പി എം. കഴിഞ്ഞ നഗരസഭാ കൗൺസിലറായിരുന്നു യു പുഷ്പരാജ്. പുഷ്പരാജ് പടന്നയിൽ മത്സരിക്കുന്നു. വെത്തിലപ്പള്ളിയിൽ ടി ആശ സി പി എം, നീർച്ചാൽ കെ ഉമ്മർ സി പി എം, അറക്കൽ കെ നാസർ സി പി എം. നാസറും നേരത്തെ നഗരസഭാ കൗൺസിലറായിരുന്നു. ചൊവ്വ എം സി എം പത്മജ, താണ അഡ്വക്കേറ്റ് ഫാത്തിമ വാഴയിൽ സി പി എം, തെക്കി ബസാർ അഡ്വക്കേറ്റ് പി കെ അൻവർ സി പി എം, ടെമ്പിൾ എം വി സന്ദീപ് സി പി എം, തായത്തെരു ഇ വി മുഹമ്മദ് സലീം സി പി എം, കസാനക്കോട്ട മഹസീന സലീം സി പി ഐ, ആയിക്കര നസിയ ഷെറീൻ വി വി ഐ എൻ എൽ, കാനത്തൂർ കെ സിദ്ധാർത്ഥൻ സി പി എം, താളിക്കാവ് അഡ്വക്കേറ്റ് ചിത്ര ശശിധരൻ സി പി എം, പയ്യാമ്പലം രാജേഷ് പ്രേം എൽ ജെ ഡി, ചാലാട് വി ശ്രീജിത്ത് സി പി എം, പഞ്ഞിക്കയിൽ ഒ എസ് മോളി. നമുക്ക് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൂടി നമ്മളോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, എൽ ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷനിൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തും. കഴിഞ്ഞ തവണ 55 27 സീറ്റായിരുന്നു എൽ ഡി എഫിന് കിട്ടിയത്. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കും. സ്ഥാനാർത്ഥി പട്ടിക നിങ്ങൾക്ക് കാണാൻ കഴിയും, പ്രഗത്ഭമതികളെയാണ് അണിനിരത്തിയിട്ടുള്ളത്. ഭരണരംഗത്ത് പരിചയമുള്ളവരെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കും. ചെറുപ്പക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് എൽ ഡി എഫിന് തന്നെ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. അഭിഭാഷകർ ഒരുപാട് പേരുണ്ട്, വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്, നമ്മുടെ തൊഴിലാളി സംഘടനകളിലൂടെ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയ അംഗീകാരം നേടിയവരുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ഈ പട്ടിക ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. സ്വാഭാവികമായും ഈ സ്ത്രീകൾക്ക് വലിയൊരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനും സമാനമായ സാഹചര്യം, ഏതാണ്ട് 70% സ്ത്രീകളെ രംഗത്തിലേക്ക്. ഇവിടെയും ജനറൽ സീറ്റിൽ സ്ത്രീകൾ വരുന്നു. അതോടൊപ്പം തന്നെ എൻ സുകന്യയുടെ സ്ഥാനാർത്ഥിത്വം, മേയർ സ്ഥാനത്തേക്ക് നമുക്ക് എൻ സുകന്യയെ കാണാൻ കഴിയുമോ? അല്ല, എൻ സുകന്യ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നേതാവും സിൻഡിക്കേറ്റ് അടക്കമുള്ള ഭരണസമിതികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുമാണ്. ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള ആളാണ് സുകന്യ. തീർച്ചയായും സുകന്യ അടക്കമുള്ള പ്രഗത്ഭമതികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കെ പി സി സി പ്രസിഡന്റ് തുടർച്ചയായി സ്ത്രീവിരുദ്ധ പരാമർശമാണ് നടത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സ്ത്രീകളെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം മാത്രമല്ല, ഒരു ഡി സി സി പ്രസിഡൻറ്റും പറഞ്ഞു ഞങ്ങളുടെ ജില്ലയിൽ ഒരൊറ്റ സ്ത്രീയെയും ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കില്ല എന്നാണ്. നേരത്തെ അവർ 50% സ്ത്രീ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്തവരാണ്. അവരുടെ നിലപാട് 33% സംവരണം മതി സ്ത്രീകൾക്ക് എന്നാണ്. സ്ത്രീകളാണ് വോട്ടർമാരിൽ ഭൂരിപക്ഷം. അങ്ങനെയുള്ള ഒരു കാലത്ത് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്ന് വരുന്നത് തന്നെ കോൺഗ്രസിൻ്റെ സ്ത്രീ വിരുദ്ധ സമീപനമാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ബി ജെ പിയാണ് സ്ത്രീകളെ അടിമകളായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി.
മനുസ്മൃതിയാണ് അവരുടെ ഭരണഘടന തന്നെ. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതേ എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ഏതാണ്ട് അതുപോലെയാണ് കോൺഗ്രസ്സും പോകുന്നത്. അപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകളെ പരിഹസിക്കുന്ന, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നിരവധി നടത്തി ഗിന്നസ് ബുക്കിൽ പേര് നേടാൻ പോകുന്ന KPCC പ്രസിഡന്റ് സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെയും എതിർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക ഭൂരിപക്ഷ സ്ത്രീകളാണ്. അത് കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീജനങ്ങളുടെ വോട്ടുകൂടി ഇടതുപക്ഷത്തിന് അധികമായി കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മേയർ സ്ഥാനത്തേക്ക് നമുക്ക് എൻ സുഗന്യ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ധാരണയിലായി മേയറായി അല്ലെങ്കിൽ അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടിയാലാണ്. അത് ആ ഘട്ടത്തിൽ ആലോചിക്കും. ഏതായാലും വലിയ വിജയം തന്നെ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് LDFന് അനുകൂലമായി വരാൻ പോകുന്നത്? ഒന്ന്, ദേശീയ രാഷ്ട്രീയ സാഹചര്യം. അതിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന വർഗീയ നിലപാട്, മതരാഷ്ട്രവാദം, ഇതിന് സമാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം. അപ്പം അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ശക്തികൾ ഒന്നിക്കണമെന്നുള്ള ഒരു പൊതുചിന്ത ഉയർന്നു വരുന്നുണ്ട്. ആ മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിച്ച് അണിനിരത്തുന്നതിൽ മുഖ്യ പങ്ക് ഇടതുപക്ഷം വഹിക്കുകയാണ്. അതോടൊപ്പം ജനവിരുദ്ധ നയങ്ങൾ, കർഷകദ്രോഹ, തൊഴിലാളിദ്രോഹ നടപടികൾ, നിയമങ്ങൾ, അതിനെതിരായി പൊതുവിൽ ബഹുജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുവികാരമുണ്ട്. അവിടെയും ആ പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് മുമ്പിലുള്ളത്. കേരളത്തിലാണെങ്കിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മാതൃകയാണ്. അപ്പോൾ ഇന്ത്യക്ക് മാതൃകയാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ കേരളത്തിൽ വരണമെന്നും ഒരു ഭരണ തുടർച്ചയുണ്ടാകണമെന്നുമുള്ള ജനകീയ അഭിലാഷമുണ്ട്. അങ്ങനെയുള്ളൊരു കാലത്ത് പ്രാദേശിക സർക്കാരുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ എത്തേണ്ടത് എന്ന വികസന തൽപരരായ ജനങ്ങളുടെ താല്പര്യമുണ്ട്. അതിലെല്ലാറ്റിലും ഉപരി അഴിമതിക്കെതിരായിട്ടുള്ള വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത്. അഴിമതിക്കാരായ ഏതാണ്ട് 2 ഡസനോളം ആളുകളാണ് UDFൻ്റെ പക്ഷത്ത് വിജിലൻസ്, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളിൽ ചോദ്യം ചെയ്യലിനും കേസിൽ പ്രതിയായും കുറ്റപത്രം സമർപ്പിച്ചും കാത്തുകെട്ടി കിടക്കുന്നത്. അതിനെല്ലാം എതിരായ ഒരു ജനവിധിയായിരിക്കും ഇതുണ്ടാവുന്നത്. ഈ രാഷ്ട്രീയ വികസന കാരണങ്ങളാൽ ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. UDFും പറയുന്നത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നാണ്. അല്ല, അതിപ്പം പൊളിഞ്ഞല്ലോ. UDF ഇപ്പോൾ അഴിമതിക്കായി വോട്ട് നൽകുമെന്നാണ്. ജയിൽ ആദ്യമായി എത്തിയത് UDFൻ്റെ MLA ആണ്, മറ്റാരുമല്ല. ഇനി UDFൻ്റെ MLA മാരും മുൻ മന്ത്രിമാരുമായ ആളുകൾ ജയിലിലേക്ക് ക്യൂ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ ആരെങ്കിലും അഴിമതിക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് UDFൻ്റെ ആളുകൾ പറയുന്ന വിശ്വസിക്കുക. അപ്പോൾ UDFൻ്റെ മുദ്രാവാക്യം ഇപ്പം മാറ്റി. കമറുദ്ദീൻ ജയിലിലെത്തിയതോടുകൂടി അഴിമതിക്കായി വോട്ട് ചെയ്യും, അതാണ് UDFൻ്റെ മുദ്രാവാക്യം. അതോടൊപ്പം ഈ PK രാഗേഷിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പള്ളിയാമൂലയിൽ കഴിഞ്ഞ ദിവസം പൊരിഞ്ഞ അടി നടന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ LDF? ഈ PK രാഗേഷ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും പോയി അപ്പുറത്തേക്ക് പോയത് രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ LDF? പട പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറയുമ്പോൾ ഒരിയാണ്. രാഗേഷിനെ സുധാകരാദികൾ കോൺഗ്രസ്സിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെട്ടു. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഈ രാഗേഷിനെയും കൊണ്ട് ആകെ അൽക്കുലത്തായിരിക്കുകയാണ്. അതാണ് അവിടെ പള്ളിയാമൂലയിൽ നടന്ന് തുടങ്ങിയിട്ടുള്ള അടി. 1st ഡിവിഷനിലാണ് അടി തുടങ്ങിയത്. 55th ഡിവിഷൻ വരെ ഈ അടി ഇങ്ങനെ തുടരും. അടിയുടെ പരമ്പരയായിരിക്കും ഇനി UDFൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത്, UDFൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് നമ്മളിപ്പം ചേർന്നത്. വലിയ ഒരു പ്രതീക്ഷയിലാണ് CPM ഉള്ളത് എന്നവർ പറയുന്നു. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന UDFൻ്റെ പ്രചരണം ഒരു തരത്തിലും വിലപ്പോകില്ല. LDF വലിയ വിജയം നേടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. MV ജയരാജന്, അർജുൻ.